പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചെമ്മീൻ കൊണ്ടൊരു ചിരട്ടപ്പുട്ട് ഉണ്ടാക്കിയാലോ. ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ലതുപോലെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് നമുക്ക് മസാലകൾ പുട്ടാം. ആദ്യം നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറിയ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മസാലകളെല്ലാം നല്ലതുപോലെ പിടിക്കാൻ വേണ്ടി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ ചിരട്ടപ്പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ചെമ്മീനൊക്കെ നല്ലതുപോലെ മസാലയൊക്കെ തേച്ച് പിടിച്ച് നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി സ്റ്റൗവിലേക്ക് എടുത്തു വെക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചെമ്മീൻ ഇട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഒരു സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. ചെമ്മീൻ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ബാലൻസ് ഇരിക്കുന്ന ചെമ്മീനും കൂടെ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. ഇനി നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന സവോള നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെയാണ് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കപ്പിലണ്ടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ബദാം ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ റോസ്റ്റിനുള്ള മസാല നല്ലപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെമ്മീൻ ചിരട്ടപ്പൊട്ടിനുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് പുട്ടിനുള്ള പൊടി നനച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പുട്ടിൻ്റെ പൊടി ഇട്ട് നല്ലതുപോലെ നനച്ചെടുക്കാം. തിളച്ച വെള്ളത്തിലിട്ട് പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്ന നല്ലപോലെ പൊടി സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി പൊടി നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ മിക്സ് ചെയ്ത് നനച്ചെടുക്കാം. പുട്ടിന് വേണ്ടിയിട്ട് 3 ഗ്ലാസ് പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പുട്ടിൻ്റെ പൊടി തിളച്ച വെള്ളത്തിലിട്ട് നല്ലതുപോലെ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം. വലിയ വലിയ കട്ടകളൊക്കെ ഒന്ന് പൊടിയാൻ വേണ്ടിയിട്ടാണ്. പുട്ടിൻ്റെ പൊടി മിക്സിയിലിട്ട് കറക്കി നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെമ്മീൻ റോസ്റ്റ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ചെമ്മീൻ കൂട്ടിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിരട്ടപ്പുട്ട ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുക്കറെടുത്ത് സ്റ്റൗവിലേക്ക് വെക്കാം. കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുക്കറിൻ്റെ അടപ്പെടുത്ത് അടച്ച് വെക്കാം. നമുക്ക് വിസിലൂരിയെടുക്കാം, അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ചിരട്ടപ്പുട്ടിൻ്റെ മിക്സ് ഫില്ല് ചെയ്ത് പുട്ടുണ്ടാക്കിയെടുക്കാം. ഇനി കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ച് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. അങ്ങനെ ആദ്യത്തെ ചിരട്ടപ്പുട്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് പരന്ന പാത്രത്തിന് മുകളിലേക്ക് പുട്ട് മറിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ചിരട്ടപ്പുട്ടും ഉണ്ടാക്കിയെടുക്കാം.
അങ്ങനെ ലാസ്റ്റത്തെ ചിരട്ടപ്പുട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. വളരെയേറെ രുചികരവും ഹെൽത്തിയുമായിട്ടുള്ള ചെമ്മീൻ ചിരട്ടപ്പുട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.